ഒരു ഗ്രാമത്തിൽ ലത എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയനുമൊപ്പം താമസിച്ചു വരികയായിരുന്നു. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരികയാണ്. ലതയുടെ കുടുംബം വലിയ പണക്കാരുമല്ല, തീരെ പാവപ്പെട്ട കുടുംബവുമല്ല. അവളുടെ അച്ഛനും അമ്മയ്ക്കും സാധിക്കുന്ന പോലെ കഷ്ടപ്പെട്ട് കുടുംബം നന്നായി നടത്തിക്കൊണ്ടു പോകുന്നുണ്ടായിരുന്നു. ലത 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളുടെ അനിയത്തി വൃന്ദ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളുടെ അനിയൻ രാജ 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. അവരുടെ അമ്മ കണ്ണകിയും അച്ഛൻ വേലനും അവരെ എല്ലാവരെയും നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ മക്കളും ഒരു കണക്കിന് നന്നായി പഠിക്കുന്നുണ്ട്. ലത അവളുടെ 12ാം ക്ലാസ് പൂർത്തിയാക്കി. 12ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് വാങ്ങി അവൾ വിജയിച്ചു. വളരെ സന്തോഷത്തിലായ ലത മാർക്ക് ലിസ്റ്റ് അച്ഛനെയും അമ്മയെയും കാണിക്കാനായി കൊണ്ടുവന്നു. അമ്മ, അച്ഛ, എന്റെ മാർക്ക് നോക്കിയേ, എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏത് കോളേജിലാണെങ്കിലും സീറ്റ് കിട്ടും. ഇനി നിങ്ങൾ ഏത് കോളേജിലാണ് എന്നെ ചേർക്കാൻ പോകുന്നത് എന്ന് ആഗ്രഹത്തോടെ അവൾ അവരോട് ചോദിച്ചു. അതിന് അവളുടെ അമ്മ കണ്ണകി, എന്തുവാ ഇനിയും നീ പഠിക്കാൻ പോകുന്നതാണോ പറയുന്നേ? നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നീ ഇപ്പൊ കൊച്ചു കുഞ്ഞൊന്നുമല്ലോ. ഇനി നിന്റെ അനിയനെയും അനിയത്തിയെയും ഞങ്ങൾ പഠിപ്പിക്കണ്ടേ? നിന്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഇനി പൈസ സ്വരുക്കൂട്ടണം. ഇത്രയും കാര്യങ്ങളുള്ളപ്പോ നിന്നെ ഇനിയും ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? പഠിക്കേണ്ട ആഗ്രഹമൊക്കെ നീ ഇതോടെ അവസാനിപ്പിക്ക്, എന്നിട്ട് വല്ലോ ജോലി കിട്ടുമെന്ന് നോക്ക് എന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് മുറിയിലേക്ക് പോയി. വേലനും അയാളുടെ ഭാര്യ പറയുന്നതിൽ കാര്യമുണ്ട് എന്നറിയാമെങ്കിലും തന്റെ മകളുടെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ അയാൾക്ക് സങ്കടമായി. അതുകൊണ്ട് അയാൾക്ക് എന്ത് പറയണം എന്നറിയാതെ മിണ്ടാതെ ശാന്തനായി നിൽക്കുകയായിരുന്നു. ലതയ്ക്ക് പഠിക്കാൻ വലിയ ആഗ്രഹമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ അവൾക്ക് കരച്ചിലാണ് വന്നത്. അങ്ങനെ അവൾ കരച്ചിലാണ്. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അവളുടെ അച്ഛൻ വേലൻ, ലതേ കരയാതെ മോളെ, നിന്റെ ആഗ്രഹം നിറവേറാനായിട്ട് അച്ഛന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. നീ ബാങ്കിൽ പോയി ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്ക്. അതിന് ഇൻട്രസ്റ്റ് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ നീ പഠിച്ചു തീർന്നതിന് ശേഷം ഈ എഡ്യൂക്കേഷൻ ലോൺ നീ വേണം അടച്ചു തീർക്കാൻ. അത് കേട്ടതും ലതയുടെ കരച്ചിൽ തീർന്നു. ശരിയച്ചാ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കാം. തീർച്ചയായിട്ടും ഞാൻ പഠിച്ചതിന് ശേഷം നല്ലൊരു ജോലിക്ക് പോയി ലോൺ അടച്ചു തീർക്കാം. എന്റെ ആഗ്രഹത്തിന് വേണ്ടി അച്ഛൻ ഈ ഐഡിയ പറഞ്ഞതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷത്തോടെ മുറിയിലേക്ക് പോയി. മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്ന കണ്ണകി, നിങ്ങൾ അവൾക്ക് നല്ല ഐഡിയ കൊടുക്കുന്നതിന്റെ പേരില് വലിയ പ്രശ്നമാണ് തലക്ക് ഏറ്റുന്നത്. അവള് പഠിച്ചു തീർന്ന് അവളുടെ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങളായിരിക്കും അടക്കേണ്ടത്. ഇപ്പൊ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഹൗസിംഗ് ലോൺ നിങ്ങൾക്ക് ശരിയായിട്ട് അടച്ചു തീർക്കാൻ പറ്റുന്നില്ല. ഇനി അവൾക്ക് എഡ്യൂക്കേഷൻ ലോൺ കൂടെയോ? നമുക്ക് ഇനിയും 2 മക്കളൂടുണ്ട്. അവരും ഇങ്ങനെ ചോദിച്ചാ നമ്മൾ ഇനി എന്ത് ചെയ്യും എന്ന് ദേഷ്യത്തോടെ വേലനെ അവർ വഴക്കു പറഞ്ഞു. അതിന് വേലൻ, എടി അങ്ങനൊന്നും ഇല്ലടി, എന്റെ മോളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ അച്ഛൻ അവളെ ഒരു ബുദ്ധിമുട്ടും ആക്കത്തില്ല. എനിക്ക് അവളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ മകള് നന്നായിട്ട് പഠിച്ച് അവള് നല്ലൊരു നിലയിലാവും, എന്നിട്ട് ആ ലോണൊക്കെ അവള് വേഗം അടച്ചു തീർത്തോളും എന്ന് വലിയ വിശ്വാസത്തോടെ അയാൾ പറഞ്ഞു. ഇവര് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് മുറിയിൽ നിന്ന് ലത കേൾക്കുന്നുണ്ടായിരുന്നു. ഉറപ്പായിട്ടും എന്റെ അച്ഛന്റെ വിശ്വാസം പോലെ തന്നെ ഞാൻ വിജയിക്കും. നന്നായിട്ട് പഠിച്ച് നല്ല ജോലി ഞാൻ നേടും എന്ന് അവൾ അവളുടെ മനസ്സിൽ പറഞ്ഞു. അടുത്ത് തന്നെ അവളുടെ സുഹൃത്തുക്കൾ പഠിക്കുന്ന കോളേജിൽ അവളും പോയി ചേർന്ന് പഠിക്കാനായി തുടങ്ങി. അവിടെ പോയി അവൾ പഠിച്ചു തുടങ്ങിയതിന് ശേഷവും അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. അവൾ നന്നായി പഠിച്ചു. ആ 3 വർഷം എങ്ങനെ വേഗം പോയെന്നറിയാതെ അവൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോളേജ് വിദ്യാഭ്യാസം അവസാനിച്ചതിനു ശേഷം അവളുടെ അമ്മ കണ്ണകി, ലത, അപ്പൊ നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞേ? അപ്പോ ഇനി എന്താ നിന്റെ പ്ലാൻ? ഈ എഡ്യൂക്കേഷൻ ലോണിന് എന്ത് ചെയ്യാൻ പോവാ എന്ന് ചോദിച്ചു. അതിന് ലത, ഇപ്പോഴല്ലേ അമ്മ എന്റെ പഠിത്തം കഴിഞ്ഞത്, ഇനിയല്ലേ എനിക്ക് ജോലി അന്വേഷിക്കേണ്ടത് എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ലത അവളുടെ ഫയൽസ് എല്ലാം എടുത്തിട്ട് അവളുടെ അമ്മയോട്, അമ്മ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് പോകാൻ പോവാ എന്ന് പറഞ്ഞു. അതിന് ലതയുടെ അമ്മ, ശരി മോളെ, മോള് പോയിട്ട് വാ, എല്ലാം നന്നായിട്ട് നടക്കും എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. ലത പോയി കുറച്ചു സമയം കഴിഞ്ഞതിനു ശേഷമാണ് അവളുടെ അച്ഛൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വന്നതും വേലൻ, ലത എവിടെ? അവൾക്ക് കോളേജൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ഭാര്യയോട് ചോദിച്ചു. അതിന് കണ്ണകി, അവള് ജോലിക്കായിട്ട് ഇന്റർവ്യൂവിന് പോയേക്കുവാ എന്ന് പറഞ്ഞു. അതിന് വേലൻ, ആഹാ കൊള്ളാലോ, എന്റെ മോള് പഠിത്തം കഴിഞ്ഞ ഉടനെ ജോലി അന്വേഷിക്കാനായിട്ട് തുടങ്ങിയല്ലോ. തീർച്ചയായിട്ടും അവൾക്ക് നല്ലൊരു ജോലി കിട്ടും, എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു ദിവസം അവള് വലിയ ആളാവൂന്ന് എന്ന് പറഞ്ഞു.
അതിന് കണ്ണകി, ചേട്ടൻ പറഞ്ഞതുപോലെ നടന്ന എനിക്കും സന്തോഷം തന്നെയാണ് ചേട്ടാ എന്ന് ഭാര്യ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോ ലത വീട്ടിലേക്ക് എത്തി. അവൾ വീട്ടിലേക്ക് വന്നതും കണ്ണകി, ആ എന്തായി മോളെ, ഇന്റർവ്യൂവിന് എന്ത് പറഞ്ഞു, ജോലി കിട്ടിയോ എന്ന് വെപ്രാളത്തോടെ അവർ ചോദിച്ചു. പക്ഷേ അതിന് ലത വളരെ സങ്കടത്തോടെ, ഇല്ലമ്മ, ഞാൻ വിചാരിക്കുന്ന പോലത്തെ ജോലി കിട്ടുന്നില്ല, വളരെ കുറഞ്ഞ സാലറിയാ കിട്ടുന്നത്, അതുകൊണ്ട് നാളെ ഇന്റർവ്യൂവിന് മറ്റൊരു കമ്പനിയിൽ പോണം എന്ന് പറഞ്ഞു. വളരെ ആഗ്രഹത്തോടെ ഇരുന്ന അവളുടെ അച്ഛനും അമ്മയും കുറച്ച് സങ്കടമായി. ഇങ്ങനെ തന്നെ കുറച്ചു നാളുകളായി ലത ഓരോ കമ്പനികൾ തോറും കയറി ഇറങ്ങി ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് ഒരു ജോലിയും കറക്റ്റായിട്ട് സെറ്റ് ആകുന്നുണ്ടായിരുന്നില്ല. ഓരോ ജോലിക്കും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ പോകാതിരുന്നത് കൊണ്ട് തന്നെ ലതയുടെ അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഒരു ദിവസം, ഇങ്ങോട്ട് നോക്കിയല്ലതാ, ഓരോ കാരണങ്ങളും പറഞ്ഞ് നീ ഒരു ജോലിക്കും പോകാതെ ഇങ്ങനെ ദിവസവും വീട്ടിലിരുന്ന ആ എഡ്യൂക്കേഷൻ ലോൺ ആരടയ്ക്കൂന്നാ, ഇതുകൊണ്ടാ ഞാൻ ആദ്യം തന്നെ നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞത്. നീയാണ് പറഞ്ഞത് കേൾക്കാതെ പഠിക്കാൻ പോന്നു, പഠിച്ച് നല്ല ജോലിക്ക് പോകാൻ പോന്നു എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഒരു ജോലിക്കും പോകാതെ വീട്ടില് ചുമ്മാ ഇരിക്കുവാണല്ലോ. എല്ലാത്തിനും നിന്റെ അച്ഛനാ കാരണം, അയാളെ പറഞ്ഞാ മതിയല്ലോ എന്ന് ഒരു ദയയുമില്ലാതെ അമ്മ അവളെ വഴക്കു പറഞ്ഞു. പിന്നീട് ലത ഇരുന്ന് ആലോചിച്ചു നോക്കിയപ്പോ, ആരുടെ അടുത്ത് ജോലിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഒരു തൊഴിൽ ആരംഭിച്ചുകൂടാ എന്നവൾ ആലോചിച്ചു. പക്ഷെ എന്ത് തൊഴിൽ ആരംഭിക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് അവളുടെ നാട്ടിൽ ബ്യൂട്ടി പാർലർ ഇല്ല എന്ന കാര്യം അവൾ ഓർത്തത്. ഉടനെ, എനിക്ക് എന്തുകൊണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടുത്ത് പഠിച്ചുകൂടാ എന്നാലോചിച്ച് അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്ത് മൊബൈലിൽ നോക്കി. അതങ്ങനെ തന്നെ ഓൺലൈൻ അവൾ പഠിച്ചെടുത്തു. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവളുടെ ഗ്രാമത്തിൽ തന്നെ ഒരു കട തുടങ്ങി. അത് ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് ആദ്യം കസ്റ്റമേഴ്സ് ഒന്നും അങ്ങോട്ടേക്ക് വന്നില്ല. അതിനുശേഷം കസ്റ്റമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവളുടെ അനിയത്തി വൃന്ദയ്ക്ക് മേക്കപ്പ് ചെയ്തു കൊടുത്തു. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ആശ്ചര്യപ്പെട്ട അവളുടെ ഗ്രാമവാസികൾ അങ്ങനെ അവളുടെ കസ്റ്റമേഴ്സ് ആയി മാറി. ഗ്രാമത്തിലെ എല്ലാ വിശേഷങ്ങൾക്കും മേക്കപ്പ് ചെയ്യാനായി ലതയാണ് അവർ വിളിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവൾ അവളുടെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർക്കുന്നത് മാത്രമല്ല അവളുടെ അനിയനെയും അനിയത്തിയെയും നന്നായി പഠിപ്പിക്കാനും സാധിച്ചു. അതിനുശേഷം അവളും അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി എല്ലാവരും ആ ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അയാൾക്ക് പവിഴം എന്നു പേരുള്ള ഒരു ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷങ്ങളാകുന്നു. പക്ഷേ അവർക്ക് ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല. കുഞ്ഞുങ്ങളില്ലാത്ത കാര്യം ആലോചിച്ച് അവർക്ക് രണ്ടുപേർക്കും എപ്പോഴും സങ്കടമായിരുന്നു. അവരുടെ സ്വന്തക്കാരും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമായിരുന്നു. അതും അവരെ നന്നായി തളർത്തിയിരുന്നു. അവൾ എപ്പോഴും കുഞ്ഞിനെ പറ്റി തന്നെയായിരുന്നു ആലോചിക്കുന്നത്. പക്ഷേ അയാൾക്ക് എപ്പോഴും കുഞ്ഞിനെ ആലോചിച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. അയാൾ കൃഷി നോക്കുന്ന ആളാണ്. കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ രണ്ടുപേരും ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഇതിനെപ്പറ്റി വലുതായി ആലോചിക്കാതെ ജോലിയിൽ ശ്രദ്ധിച്ച് വരുമാനമുണ്ടാക്കുമായിരുന്നു. അയാളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, അയാളുടെ നിലത്തിൽ മത്തങ്ങ വിത്തുകൾ വിതച്ച് അതിൽ നിന്ന് കിട്ടുന്ന മത്തങ്ങ ചന്തയിൽ വിൽക്കുന്നതാണ്. മത്തങ്ങ വിളഞ്ഞതിനു ശേഷം ആ മത്തങ്ങയെല്ലാം ഒരു ലോറിയിൽ കയറ്റുമായിരുന്നു. എന്നിട്ടെന്താണ്, അതെല്ലാം ചന്തയിലേക്ക് കൊണ്ടുപോകും. അയാൾ എന്നിട്ട് നല്ല ലാഭത്തിന് വിൽക്കുകയും ചെയ്യുമായിരുന്നു. അയാളുടെ മത്തങ്ങയ്ക്ക് ആ ചന്തയിൽ ഒരുപാട് പേര് സ്ഥിരമായി വാങ്ങുന്നവരും ഉണ്ടായിരുന്നു. ചന്തയിലേക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്ന കുറച്ചു സമയം കഴിഞ്ഞു തന്നെ ആ മത്തങ്ങയെല്ലാം വിറ്റുപോകുമായിരുന്നു. അയാളുടെ നിലത്തിൽ കിളിക്കുന്ന ആ മത്തങ്ങയെല്ലാം വളരെ രുചികരമായിരുന്നു. ഒരു ദിവസം മത്തങ്ങയെല്ലാം വിറ്റതിനു ശേഷം പൈസ അയാൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരാൾ അയാളുടെ കടയിലേക്ക് വന്നു. എന്താ ചേട്ടാ ഇത്, അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മത്തങ്ങയെല്ലാം വിറ്റു തീർത്തോ എന്ന് അയാൾ ചോദിച്ചു. ആട ശശി, നിനക്കിച്ചിരി നേരത്തെ വന്നുകൂടായിരുന്നു, എല്ലാം വിറ്റുപോയല്ലോ. ശരി, അടുത്ത തവണ നീ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞാ മതി, നിനക്ക് വേണ്ടി കുറച്ച് കാഞ്ഞാ മാറ്റി വെച്ചേക്കാം എന്ന് സമാധാനമായി അയാൾ പറഞ്ഞു. ഓ എന്താ ചേട്ടാ ഇത്, നിങ്ങളുടെ നെല്ലത്തിൽ കിളിക്കാൻ പോകുന്ന മത്തങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ നേരത്തെ പറഞ്ഞു വെച്ചേക്കണോ? അപ്പൊ ഇതിനു മുന്നേയും കൂട്ടിക്കൂട്ടി വെച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുത്തായിരിക്കും അല്ലേ എന്ന് അയാൾ കളിയാക്കുന്ന പോലെ സംസാരിച്ചു. നീ എന്തിനാടാ എന്നെ കളിയാക്കി പറയുന്നത്? എന്തോ മത്തം കൊള്ളാം, അതുകൊണ്ട് കച്ചവടവും നന്നായിട്ട് പോകുന്നുണ്ട്, വേറെ ഒന്നുമില്ലടാ. അതെ അതെ, എത്രയാണെങ്കിലും നിങ്ങൾക്ക് എളിമയാണല്ലോ. ശരി ചേട്ടാ, എന്തായാലും അടുത്ത തവണയെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ച് മത്തങ്ങ മാറ്റിയിട്ടേ കേട്ടോ. എന്തായാലും ചേട്ടന്റെ നിലത്തിലെ മത്തങ്ങ എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാ
എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചുപോയി. ഇങ്ങനെ തന്നെയാണ് അയാളുടെ മത്തങ്ങ കച്ചവടം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ നിലത്തിലെ മത്തന് മാത്രം എന്താണ് ഇത്ര രുചിയെന്ന് അവിടെ വരുന്നവരും പോകുന്നവരും എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലെല്ലാം ഇയാൾ തന്നെ മത്തനെ പറ്റി തന്റെ ഭാര്യയോട് ആശ്ചര്യപ്പെട്ട് സംസാരിക്കുമായിരുന്നു. നമ്മുടെ നിലത്തിലുള്ള മത്തം മാത്രം എന്താ ഇത്ര രുചികരമെന്ന് എനിക്ക് അറിയത്തില്ലടി. വിളഞ്ഞ മത്തം ഞാൻ പറിച്ചിട്ട് ചന്തയിലേക്ക് കൊണ്ടുപോയാ മതി, ഉടനെ തന്നെ എല്ലാം വിറ്റുപോകുന്നത് എന്നയാൾ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഭാര്യ, മത്തങ്ങയ്ക്ക് രുചി മാത്രം ഉണ്ടായാ മതിയോ, നമ്മുടെ ജീവിതം ഒന്ന് നന്നാവണ്ടേ ചേട്ടാ, കൈ നിറയെ പൈസ വന്നിട്ട് എന്ത് ചെയ്യാനാ ചേട്ടാ, അതെല്ലാം അനുഭവിക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് അവൾ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞപ്പോ അയാളുടെയും സന്തോഷം പോയി. ഓ ദൈവമേ, ഇവള് തുടങ്ങിയിട്ടുണ്ട്, ശരി എന്തെങ്കിലും പറഞ്ഞ് സമാധാനപ്പെടുത്തണം എന്നയാൾ ആലോചിച്ചു. എന്റെ ഭാര്യ, നീ വീണ്ടും തുടങ്ങിയോ ഈ കാര്യം പറഞ്ഞ്? നമുക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിൽ എന്താ? നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പോലെ നമ്മളുടെ നിലം ഉണ്ടല്ലോ. അത് കാരണമല്ലേ നമ്മൾ അന്നം പോലും കഴിക്കുന്നത്. അതിനെ നീ നിന്റെ കുഞ്ഞായിട്ട് ആലോചിച്ചോ. അത് കേട്ടതും അവൾക്ക് ദേഷ്യം സഹിക്ക വയ്യായിരുന്നു. അതെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങളുടെ നിലവും കെട്ടിപ്പിടിച്ച് സന്തോഷമായിട്ടിരുന്നു. കുഞ്ഞില്ലാന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും സങ്കടമുണ്ടോ ചേട്ടാ? കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞ് ഞാൻ മാത്രമാണ് ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത്. ചേട്ടൻ എന്തായാലും നല്ല സന്തോഷത്തിലിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അയാൾക്കും ഈ വിഷയത്തിൽ വലിയ സങ്കടം തന്നെയായിരുന്നു. പക്ഷേ അയാളും സങ്കടപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ അവൾക്ക് വീണ്ടും സങ്കടം വരും എന്ന് കരുതിയിട്ടാണ് അയാൾ സമാധാനത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവളാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോഴും ചേട്ടൻ എന്റെ വിഷമമൊന്നും മനസ്സിലാകുന്നില്ല. ചേട്ടൻ ചേട്ടന്റെ നിലവും മത്തങ്ങയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഇനി എന്തായാലും ഈ വിഷയം പറഞ്ഞ് ചേട്ടനോട് സങ്കടം പറയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അയാളോട് അവൾ അധികം സംസാരിക്കുന്നത് പോലും നിർത്തി. അവളിങ്ങനെ സങ്കടപ്പെടുന്നത് അയാൾക്ക് സങ്കടമുണ്ടാക്കുന്നുണ്ടെങ്കിലും തുടർന്നും അയാൾ ജോലികളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം അയാളുടെ നിലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അയാളുടെ മനസ്സ് വല്ലാത്ത സങ്കടത്തിലായിരുന്നു. സങ്കടപ്പെട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. ഞാൻ ആർക്ക് എന്ത് തെറ്റാ ചെയ്തത്? എന്നെ എന്തിനാ ഇത്ര ശിക്ഷിക്കുന്നത്? കുഞ്ഞുങ്ങളെപ്പോലെ ഞാൻ ഈ മത്തങ്ങയെ കിളിപ്പിക്കുന്നു, പക്ഷെ എനിക്കായിട്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ എന്ന് സങ്കടത്തോടെ അയാൾ പറഞ്ഞു. അയാൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് അയാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം, നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാം, എന്നെ കുഞ്ഞെന്ന് കരുതി വളർത്തി എന്ന് നീ പറഞ്ഞില്ലേ, നീ ആഗ്രഹിച്ചതുപോലെ ഞാൻ തന്നെ നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോവാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും അയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ആരേ സംസാരിച്ചത്? ആരുടെ ശബ്ദം? എനിക്ക് കുഞ്ഞിനെ തരാൻ പോകുന്നോ? സത്യമാണോ ഈ പറയുന്നത് എന്നൊന്നും മനസ്സിലാകാത്ത പോലെ ചോദിച്ചു. പക്ഷെ അതിനുശേഷം ഒരു ശബ്ദവും കേട്ടില്ല. ഒരുപക്ഷെ ഇതെന്റെ മനസ്സിലെ ഒരു ചിന്തയായിരിക്കും. ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയൊക്കെ ആര് വന്ന് പറയാനാ? ഞാൻ സങ്കടത്തിലിരിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സിന്റെ ഓരോ തോന്നലായിരിക്കും അത് എന്ന് ആലോചിച്ചു. അങ്ങനെ തന്നെ കുറച്ചുനാൾ കടന്നുപോയി. അങ്ങനെ മത്തങ്ങ കിളിക്കുന്ന കാലവും വന്നെത്തി. പക്ഷെ അന്ന് എക്കാലത്തെയും പോലെ മത്തങ്ങ അയാളുടെ നിലത്തിൽ കിളിച്ചതേയില്ല. ഇപ്രാവശ്യം ഒരേ ഒരു മത്തങ്ങ മാത്രമാണ് അയാളുടെ നിലത്തിൽ കിളിച്ചത്. മാത്രമല്ല ആ മത്തങ്ങ അസാധാരണമായി വലുതായിരുന്നു. ഇതെന്താ ഇങ്ങനെ? എല്ലാ കൊല്ലവും എന്റെ നിലത്തില് മത്തങ്ങയുടെ ഒരു ഉത്സവം തന്നെയാണ്, പക്ഷെ ഇപ്രാവശ്യം മാത്രം എന്താ ഒരേ ഒരു മത്തങ്ങ മാത്രം കിളിച്ചത്? എന്തായാലും ഇത് വീട്ടിലേക്ക് എടുത്തിട്ട് പോവാം, അതാ നല്ലത്. അടുത്ത പ്രാവശ്യം കിളിക്കുന്ന മത്തങ്ങ ചന്തയിലേക്ക് കൊണ്ടുപോയി വിൽക്കാം എന്ന് ആലോചിച്ചു. ആ മത്തങ്ങ വീട്ടിലേക്ക് അയാൾ എടുത്തുകൊണ്ടുപോയി. ആ മത്തങ്ങ കാണാൻ വലുതായിട്ടുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ആ മത്തങ്ങ കണ്ടു. അവൾക്ക് ഇത് വലിയ വിചിത്രമായി തോന്നി. ചേട്ടാ, ഈ മത്തങ്ങ എന്താ ഇത്രയും വലുതായിട്ടുള്ളത്? എല്ലാ മത്തങ്ങയും ഇതുപോലെ വലുതായിട്ടാണോ ഇപ്രാവശ്യം കിളിച്ചത് എന്ന് ആശ്ചര്യത്തോടെ അവൾ ചോദിച്ചു. ഇല്ലടി, ഈ ഒരേ ഒരു മത്തങ്ങ മാത്രമാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത്, അതുകൊണ്ടാ ഞാനിത് വീട്ടിലേക്ക് എടുത്തോണ്ട് വന്നത് എന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആ മത്തങ്ങയുടെ അകത്ത് നിന്ന് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അതും ഒരു കുഞ്ഞു കരയുന്ന പോലെ ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ തന്നെ അവര് രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്താ ചേട്ടാ ഇത്? ഒരു കുഞ്ഞു കരയുന്ന പോലെ ശബ്ദം കേൾക്കുന്നു, അതും ഈ മത്തങ്ങയുടെ അകത്തുനിന്നാ ശബ്ദം കേൾക്കുന്നേ. ആദ്യം ഈ മത്തങ്ങ വെട്ടി ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കു ചേട്ടാ എന്ന് പെട്ടെന്ന് അവൾ പറഞ്ഞു നിർത്തി. അവൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ വേഗം ആ മത്തങ്ങ പൊളിച്ചു നോക്കി. ആ മത്തങ്ങയുടെ അകത്ത് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോ തന്നെ അവര് രണ്ടുപേരും ഞെട്ടിപ്പോയി. മത്തങ്ങയുടെ അകത്ത് കുഞ്ഞോ? എന്താ ചേട്ടാ ഇത്?
എന്ന് ഞെട്ടലോടെ അവൾ പറഞ്ഞു. അപ്പോഴാണ് കൃഷിയിടത്തിൽ നിന്നപ്പോ അവിടെ നിന്ന് കേട്ട ശബ്ദം അയാൾക്ക് ഓർമ്മ വന്നത്. അത് തന്റെ ഭാര്യയോടും അയാൾ പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ടപ്പോ അവൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി. എന്താ ശബ്ദം കേട്ടിട്ട് കുഞ്ഞിന് നമുക്ക് തരാന്ന് പറഞ്ഞെന്നോ? അപ്പോ ഈ കുഞ്ഞ് ചേട്ടന്റെ നിലം തന്ന സമ്മാനമാണ് ചേട്ടാ ഇത്. ഈ കുഞ്ഞ് നമുക്ക് കിട്ടിയ വരമായിട്ട് നമുക്ക് കാണാം. ഈ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തി വലിയ ആളാക്കണം നമുക്ക്. ഇനി എനിക്ക് ഒരു സങ്കടവുമില്ല എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതിന് അയാളും സമ്മതിച്ചു. അവരുടെ കൃഷിയിടം കൊടുത്ത സമ്മാനം പോലെ അവർ ആ കുഞ്ഞിനെ നന്നായി വളർത്തി. അതിനുശേഷം ഒരു സങ്കടങ്ങളുമില്ലാതെ അവർ മൂന്നുപേരും നന്നായി ജീവിച്ചു.